നമസ്കാരം. 2023 കടന്നു പോവുകയാണ്. രാഷ്ട്രീയ കേരളത്തിൽ എല്ലാ പാർട്ടികൾക്കും ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഈ 2023 കാലയളവിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത്, വിവാദങ്ങളിൽപ്പെട്ടത് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയും ആ പാർട്ടി ഭരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാരുമാണ്. നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, പാർട്ടിക്കെതിരെ ഒക്കെ തന്നെ ഉയർന്നു വന്നത്, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഒക്കെ തന്നെ ഉയർന്നു വന്നത്. എന്നാൽ ഈ സംഭവങ്ങളെയൊന്നും വേണ്ട രീതിയിൽ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷത്തിന് സാധിച്ചില്ല എന്നത് മറ്റൊരു ആരോപണം, അല്ലെങ്കിൽ മറ്റൊരു പരാതി. നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ എന്നും ഓരോ സംഭവ വികാസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിരവധി കാര്യങ്ങൾ വലിയ മാധ്യമ ചർച്ചയായി, വലിയ തോതിൽ കേസുകളുണ്ടായി, അന്വേഷണങ്ങളുണ്ടായി, അതുപോലെ പല രീതിയിലുള്ള സംഭവ വികാസങ്ങൾ 2024 തുടരും എന്ന് സൂചനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. രാഷ്ട്രീയ കേരളം 2023 കണ്ടത് എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഭരണപക്ഷത്തിന്, പ്രതിപക്ഷത്തിന്, അങ്ങനെയുള്ളവർക്ക് 2023 എങ്ങനെയുണ്ടായിരുന്നു? ഏത് രീതിയിലാണ് ഈ വർഷം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കടന്നു പോയത്? നവകേരള സദസ്സാണ് ഏറ്റവും അവസാനം ചർച്ചയായ വിഷയം. നവകേരള സദസ്സിന് മുൻപ് കേരളീയം എന്ന പരിപാടി സംഘടിപ്പിച്ചു, അതും വലിയ ചർച്ചയായി. ഇതൊക്കെ തന്നെ ധൂർത്തിൻ്റെ മറ്റൊരു പര്യായമായി തന്നെയാണ് വിമർശിക്കപ്പെട്ടത്. ഈ ബസ് പിടിച്ച് ഇവിടെ എല്ലാം പോയിട്ട് കേരളം മുഴുവൻ കറങ്ങി നടന്നിട്ട് മുഖ്യമന്ത്രിക്കും സംഘത്തിനും എന്ത് ലഭിച്ചു, എന്ത് മൈലേജാണ്, രാഷ്ട്രീയ മൈലേജാണ് ഇവർക്ക് ലഭിച്ചത് എന്നത് ചർച്ചയാകുന്നു. ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കേസാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകളും ഉൾപ്പെട്ട മാസപ്പടി വിവാദം. ഒരു സ്ഥാപന ഉടമയിൽ നിന്ന് 1.72 ലക്ഷം, അതായത് 1,72,00,000 രൂപ മാസപ്പടിയായി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് വാങ്ങി എന്നത് പുറത്തു വന്നതാണ് ഈ ആരോപണത്തിൻ്റെ ഒക്കെ തന്നെ തുടക്കം. അത് പല രീതിയിൽ, പല തലങ്ങളിൽ, പല തരങ്ങളിലൊക്കെ തന്നെ ഇത് ചർച്ചയായി. ഈ മാസപ്പടി വിവാദം പലരും ഉയർത്തിക്കാട്ടി, മാധ്യമങ്ങൾ വാതോരാതെ ചർച്ച ചെയ്തു. CPM ശക്തമായ പ്രതിരോധത്തിലായി, പലതിനും മറുപടി പറയാൻ അവർക്ക് സാധിച്ചില്ല. മാത്യു കുടൽനാടൻ MLA ആണ് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചത്. അവസാനം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടിയായി പരിശോധനകൾ നടന്നു എന്ന് പറയുന്നു, അദ്ദേഹം തന്നെ പറയുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു കോളിളക്കമായി CPMനെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും സർക്കാരിനെയും പിടിച്ചു കുലുക്കിയ ഒരു കേസായിരുന്നു ഈ മാസപ്പടി വിവാദ കേസ്. അടുത്തത് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട കോടികളുടെ തട്ടിപ്പാണ്. ഇവിടെയും CPM ശക്തമായ പ്രതിരോധത്തിലായി, പല നേതാക്കളും കുറ്റാരോപിതരായി. AC മൊയ്തീൻ, മുൻമന്ത്രി അടക്കമുള്ള ആളുകൾ, MK കണ്ണൻ, P അരവിന്ദാക്ഷൻ, അങ്ങനെ നിരവധി CPMന്റെ പ്രമുഖരായ നേതാക്കൾ, ഇവരൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകേണ്ടി വന്നു. കരുവന്നൂർ വലിയ തട്ടിപ്പായിരുന്നു. അതോടനുബന്ധിച്ച് നിരവധി സഹകരണ ബാങ്കുകളിൽ, ഇവിടെ തിരുവനന്തപുരത്ത് കണ്ടല സഹകരണ ബാങ്കുകളിൽ ഭാസ്വരാങ്കൻ എന്ന CPI നേതാവ് നടത്തിയ കോടികളുടെ തട്ടിപ്പ്, അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ നിരവധി സഹകരണ ബാങ്കുകളിലെ കോടികളുടെ തട്ടിപ്പ് പലതും പുറത്തു വന്നു. ഈ ബാങ്കുകളൊക്കെ തന്നെ ഭരിക്കുന്നത് CPM ആണ്, ഒരു ബാങ്ക് ഒഴിച്ച്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ഭരിക്കുന്നത് ഈ CPM എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ പാർട്ടി വലിയ പ്രതിരോധത്തിലായി. ശരിക്കും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയ, പലതിനും മറുപടി പറയാൻ കഴിയാതെ ന്യായീകരണ ക്യാപ്സൂളുകൾ പടച്ചുവിട്ട ഒരു വർഷം കൂടിയായിരുന്നു 2023. കേരള രാഷ്ട്രീയം നേരത്തെ പറഞ്ഞുവല്ലോ, അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോൺഗ്രസിനും ശക്തമായ തിരിച്ചടികളുണ്ടായി. അവർക്കാകെ ഉണ്ടായ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. ഗ്രൂപ്പ് മറന്ന് അവർ പോരാടി, അവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പല വിഷയങ്ങളിലും കോൺഗ്രസും പലതിനും മറുപടി പറയാതെ രാഷ്ട്രീയമായ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് CPMമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ പല വിഷയങ്ങളിലും കോൺഗ്രസും UDFഉം നിശബ്ദമായി. അതിനിടയിൽ മുസ്ലിം ലീഗ് CPMലേക്ക്, അല്ലെങ്കിൽ LDFലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം ഈ അടുത്ത കാലത്ത് ഉണ്ടായി. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഗവർണർക്കെതിരെയുള്ള സർക്കാരിൻ്റെ, അല്ലെങ്കിൽ CPMന്റെ, SFI ഒക്കെ തന്നെ ഈ സമരപരിപാടികൾ, സമരാഭാസങ്ങളാണ്. ഈ നവകേരള സദസ്സിനിടെയുണ്ടായ സംഘടനകളൊക്കെ തന്നെ തീർച്ചയായിട്ടും അത് വലിയ ചർച്ചയായി. പക്ഷേ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്ന പരാതി ഹൈക്കമാൻഡ് തന്നെ ഉന്നയിക്കുകയും ചെയ്തു. ഗവർണർക്കെതിരെയുള്ള വിഷയം, ഗവർണറെ വഴിയിൽ തടയുന്നത്, ഗവർണർ മിഠായി തെരുവിലൂടെ നടന്നത് ഒക്കെ വലിയ വാർത്തകളായി. ഒരുപാട് വാർത്തകൾ, അനുദിനം വാർത്തകൾ, രാഷ്ട്രീയ വാർത്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എല്ലാം പറയാൻ ഒരു വേള സമയം പോലും തികയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
കാരണം രാഷ്ട്രീയ കേരളം എന്ന് പറയുന്നത് അത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെയല്ല. പിന്നെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സർവകലാശാലകളിലെ CPMന്റെയും DYFIയുടെയും മറ്റ് പാർട്ടിക്കാരുടെയും ഒക്കെ ഇടപെടലുകളെക്കുറിച്ച് ഒരു മുൻ പാർട്ടിക്കാരി വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലി നേടിയതിനെക്കുറിച്ച്, SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ വ്യാജ മാർക്ക്ലിസ്റ്റ് ഉണ്ടാക്കിയതിനെക്കുറിച്ച്, അങ്ങനെ നിരവധി അനവധി വാർത്തകളിലും നിരവധി അനവധി കാര്യങ്ങളിലും ഒക്കെ തന്നെ CPM ശക്തമായ പ്രതിരോധത്തിലായ വർഷമാണ് 2023. ഈ പ്രതിരോധം തുടരുമോ? CPMന്റെ മറ്റൊരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ വിഭാഗീയതയാണ്. നിരവധി അനവധി പേർ, പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ, CPM വിട്ട് CPIയിലേക്കും മറ്റ് പാർട്ടികളിലേക്കും പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നു. മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ CPMൽ നിന്ന് അകലുന്നു എന്ന വാർത്ത വരുന്നു. ഇതൊക്കെ തന്നെ രണ്ടാം ഭരണം അല്ലെങ്കിൽ തുടർഭരണം കിട്ടിയപ്പോൾ CPMഉം ഇവിടുത്തെ സർക്കാരും കാണിക്കുന്ന ധാർഷ്ട്യം, ആ അഹങ്കാരമാണ് ഇതിൻ്റെയൊക്കെ പ്രതിഫലനമായി പൊതുസമൂഹം നോക്കിക്കാണുന്നത് എന്നും പറയുന്നു. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, എങ്ങുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി. KSRTCയിൽ ശമ്പളം കൃത്യമായി കിട്ടുന്നില്ല. സർക്കാർ ജീവനക്കാരിൽ നിന്ന് 30% പൈസ കടം വാങ്ങുന്നു എന്ന് കേൾക്കുന്നു. കോടികൾ കടമെടുക്കുന്നു, ഇതൊക്കെ എങ്ങനെ തിരിച്ചടയ്ക്കും എന്നറിയില്ല. അവസാനം എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റം പറയുന്നു. കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ അതിന് മറുപടിയില്ല. അങ്ങനെ രാഷ്ട്രീയ കേരളത്തിൽ ജനപക്ഷത്ത് നിന്ന് ചിന്തിച്ചാൽ എന്താണ് സംഭവിച്ചത്? ജനങ്ങൾക്ക് വേണ്ടി എന്താണ് നേടിയത്? ഇവിടെ ക്ഷേമ പെൻഷൻ മുടങ്ങി. ഒരു വയോവൃദ്ധ മറിയക്കുട്ടി പ്രതികരിച്ചു. മറിയക്കുട്ടി സ്റ്റാറായി മാറി. 2023 സ്റ്റാർ മറിയക്കുട്ടി അമ്മച്ചി തന്നെയാണ്. അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരു ഭരണം ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇനിയുമുണ്ട് 2 വർഷം കൂടി. പുതുതായി 2 മന്ത്രിമാരെ നിയോഗിച്ചിട്ടുണ്ട്. പഴയ മന്ത്രിമാരുടെ കാലാവധി കഴിഞ്ഞു. പുതുതായി മന്ത്രിമാർ ചാർജ് എടുത്തു കഴിഞ്ഞു. ഇനി ഇവർ ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട്, ഗതാഗത വകുപ്പ് KB ഗണേഷ്കുമാറിനാണ്. അദ്ദേഹം നല്ല രീതിയിലുള്ള ശ്ലാഘനീയമായ പ്രകടനം നടത്താൻ കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹം നല്ല രീതിയിൽ KSRTCയും ഗതാഗത വകുപ്പിനെയും മുമ്പോട്ട് കൊണ്ടുപോയേക്കാം. തീർച്ചയായിട്ടും 2024 എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളുടെ, വലിയ പ്രതിരോധത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. 2024 അത് തുടരുമോ? ഇതിനെയൊക്കെ മറികടക്കാൻ CPM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കഴിയുമോ? ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 2024 കേരളത്തിലെ ജനങ്ങൾക്ക്, എല്ലാവർക്കും, ലോകമെമ്പാടും ഉള്ള ജനങ്ങൾക്ക് നല്ല ഒരു കാലഘട്ടമായി മാറട്ടെ. രാഷ്ട്രീയമായ തിരിച്ചടികളും രാഷ്ട്രീയമായ ഭിന്നതകളും ഇത്തരം പ്രതിരോധങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അതൊരു വേള തുടർന്നേക്കാം. പക്ഷേ ജനങ്ങൾക്ക് നല്ലത് വരട്ടെ. ജനപക്ഷ നിലപാടുകളുമായി കൂടുതൽ ശ്രദ്ധയോടെ മുന്നേറാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ.